2 ഫെബ്രുവരി. കാവ്യ സൂര്യകാന്തിയായി വിളങ്ങിയ മലയാളത്തിൻ്റെ മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ 44th ഓർമ്മദിനം. വിശ്വദർശന ചക്രവാളത്തിൽ കവിതയുടെ ഓടക്കുഴലിലൂടെ മലയാളത്തിൻ്റെ നാദമാധുരി കേൾപ്പിച്ച ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓർമ്മകൾ ഇന്ന് മലയാളം വീണ്ടെടുക്കുന്നു. പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം നേടി മലയാള ഭാഷയ്ക്ക് തിലകക്കുറി ചാർത്തിയ മഹാകവി വിട പറഞ്ഞിട്ട് 44 വർഷം. മലയാള സാഹിത്യത്തിന് നവീനമായ ഒരു അധ്യായം എഴുതിച്ചേർത്ത കവികളിൽ പ്രധാനിയായിരുന്നു അദ്ദേഹം. ജി എന്ന ഏകാക്ഷരം കൊണ്ട് മലയാളികൾ നെഞ്ചേറ്റിയ അദ്ദേഹത്തിന് 1966 തിരഞ്ഞെടുത്ത കവിതകളുടെ സമാഹാരമായ ഓടക്കുഴലിലൂടെയാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. എറണാകുളം ജില്ലയിൽ കാലടിക്കടുത്ത് നായത്തോട് ഗ്രാമത്തിൽ 1 ജൂൺ 3 നെല്ലിക്കാപ്പള്ളി ശങ്കരവാര്യരുടെയും ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും മകനായാണ് ശങ്കരക്കുറുപ്പ് ജനിച്ചത്. അമ്മാവൻ ഗോവിന്ദകുറുപ്പായിരുന്നു ജിയുടെ ആദ്യ ഗുരു. ജി എന്ന തൂലികാനാമം തന്നെ അമ്മാവന്റെ പേരിന്റെ ആദ്യാക്ഷരമാണ്. അപാരതയുടെ ആകാശത്തിൽ ആഹ്ലാദത്തോടെ ചിറകടിച്ച് പറക്കുന്ന പക്ഷിയെപ്പോലെയായിരുന്നു ജിയുടെ കാവ്യഭവന. അനാദിയാം വെളിച്ചത്തെ ആവോളം മോന്തിടുന്ന കവി. പ്രപഞ്ചത്തെ സമഗ്രതയിൽ ഉൾക്കൊള്ളുന്ന വിശാല വീക്ഷണം അദ്ദേഹത്തിന്റെ കവിതകൾക്ക് കരുത്തായി. വള്ളത്തോളിന്റെയും ഉള്ളൂരിന്റെയും കുമാരനാശാന്റെയും കാവ്യങ്ങൾ തന്നെ ഏറെ സ്വാധീനിച്ചിരുന്നുവെന്ന് ശങ്കരക്കുറുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. റൊമാൻറിക് ഭാവുകത്വവും മാക്സിം സാഹിത്യ ദർശനവും ഒരുപോലെ മലയാള സാഹിത്യത്തെ സ്വാധീനിച്ചിരുന്ന കാലഘട്ടത്തിലായിരുന്നു ജിയുടെ കടന്നുവരവ്. പ്രകൃതിയെ സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന, പ്രകൃതിയുമായി ഹൃദയൈക്യം സ്ഥാപിക്കുന്ന കവിതകൾ എഴുതി ജി മലയാള കാവ്യലോകത്തേക്ക് കാലെടുത്തു വെച്ചു. സാഹിത്യ കൗതുകം എന്ന പേരിൽ 4 ഭാഗങ്ങളിൽ എഴുതിയ കവിതകളിൽ അദ്ദേഹത്തിന്റെ പ്രകൃതി പ്രേമം നിറഞ്ഞു നിൽക്കുന്നു. ആരാമലക്ഷ്മി, പ്രഭാതതാരം, പുതുമൊട്ട്, സന്ധ്യ, രാത്രി, രജനീമുഖം എന്നിങ്ങനെ പ്രകൃതിയുടെ ഭാവങ്ങളെ വാക്കുകളിൽ ആവാഹിച്ച് ദാർശനികതയുടെ ഉയരങ്ങളിലേക്ക് അദ്ദേഹം വായനക്കാരെ കൈപിടിച്ചുയർത്തി. പിന്നീട് ഏറെ പ്രശസ്തമായ സൂര്യകാന്തി പോലെയുള്ള കവിതകളിലൂടെ പ്രതിരൂപാത്മക കവിതകളിലേക്ക് ജി എത്തി. ഇന്ന് ഞാൻ, നാളെ നീ, എൻ്റെ വേലി, അന്വേഷണം, നിമിഷം തുടങ്ങിയ കവിതകളിലെത്തുമ്പോൾ പ്രകൃതിയെക്കുറിച്ച് വിശ്വരൂപദർശനം രൂപീകരിച്ച കവിയെ കാണാം. വികാരങ്ങളുടെ ആഴത്തിലേക്ക് പോകുമ്പോഴും വിചാരത്തിൻ്റെ യുക്തി കൈവിടാത്ത കവിതകൾ. വിശ്വകവി രവീന്ദ്രനാഥ ടാഗോറിനെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ജി പ്രശസ്തമായ ഗീതാഞ്ജലി കാവ്യഭംഗി ചോരാതെ മലയാളത്തിലെത്തിച്ചു. അധ്യാപന രംഗത്ത് ഏറെക്കാലം സേവനമനുഷ്ഠിച്ച അദ്ദേഹം കുറച്ചു കാലം ആകാശവാണിയിലും പ്രവർത്തിച്ചിരുന്നു. മികച്ചൊരു ബാലസാഹിത്യകാരൻ കൂടിയായിരുന്ന ശങ്കരക്കുറുപ്പ് കവി എന്നതിലുപരി നാടകകൃത്ത്, നിരൂപകൻ, പ്രഭാഷകൻ, വ്യാഖ്യാന പണ്ഡിതൻ, ഗദ്യകാരൻ, ജീവചരിത്രകാരൻ എന്നിങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ നിപുണത തെളിയിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം എന്നീ നിലകളിലും ജി പ്രവർത്തിച്ചിട്ടുണ്ട്. രാജ്യസഭയിലും അംഗമായിരുന്നു. വിശ്വദർശനം എന്ന കൃതിക്ക് 1963 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും 1961 കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിരുന്നു. കൂടാതെ പത്മഭൂഷൺ പുരസ്കാരവും ജിയെ തേടിയെത്തി. കാലപ്രവാഹത്തിലും മാറ്റു കുറയാത്ത ഭാഷയുടെ ഓജസ് വെളിവാക്കുന്ന ജിയുടെ കവിതകൾക്ക് ഇന്നും ആരാധകരേറെയാണ്. അദ്ദേഹത്തിൻ്റെ കാവ്യലോകത്തെ ആദരവോടെ, അത്ഭുതത്തോടെ, അഭിമാനത്തോടെ നമുക്ക് വണങ്ങാം. നന്ദി.